ടി എം കൃഷ്ണയുടെ പുറമ്പോക്ക് പാടലും കടൽ തുറയും മ്യൂസിക്കും പോലെ ആലിഞ്ചുവട് ജംഗ്ഷന്റെ തെരുവോരത്താണ് 46 ദിവസം നീണ്ടുനിന്ന് ശെൽവരാജിന്റെ ശില്പനിർമ്മാണ പ്രദർശനം നടന്നത്. കലാകാരൻ എന്നും ഒരു നാടിന്റെ പൊതുസ്വത്താണ്. ഇന്ന് നമ്മളുടെ സ്വന്തമായ ഒരുപക്ഷെ നാട്ടുവെളിച്ചത്തിന്റെ നാട്ടുകാരുടെ ആലിഞ്ചുവടിന്റെ വെണ്ണലിയുടെ ഭാഗ്യമായ ശെൽവരാജ് അദ്ദേഹത്തിന്റെ ഒരു ശില്പനിർമ്മാണം ഇവിടെ ആരംഭിക്കുക. ശെൽവരാജ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന ശില്പം ഒരു ചക്കിന്റെ ശില്പമാണെന്ന്. ശെൽവനെ പോലെ വളരെ സർഗശേഷിയുള്ള ഒരു കലാകാരന് ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഈ വരുന്ന 30 ദിവസങ്ങളിലായി ഇവിടെ ഒരു പബ്ലിക് ആർട്ടിന്റെ നിർമ്മാണം നടക്കുക. ഇതൊരു ഒരു തിരി കൊളുത്തലാണ്, വലിയൊരു സംരംഭത്തിന്റെ. നാളെ മുതൽ ഇവിടെ നടക്കുന്ന എല്ലാ പ്രക്രിയയും നിങ്ങൾ സാക്ഷികളായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് നിൽക്കുന്നിടത്ത് നിൽക്കും, അത് നമ്മൾ ആഘോഷിക്കും. യഥാർത്ഥത്തിൽ ശെൽവരാജിന്റെ കലാവിചാരങ്ങളിൽ നിന്നും സാമൂഹ്യ വിമർശനത്തിലേക്കുള്ള എത്തിച്ചേരലായിരുന്നു ഈ പ്രകടനം. നിസ്വരെയും അരികു ജീവിതങ്ങളെയും ശില്പകലയിലേക്ക് ആവാഹിച്ച രാം കിങ്കറിൻ്റെ പേരാണ് ഈ നിർമ്മിതി കേന്ദ്രത്തിന് നൽകിയത്. ഈ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആലിഞ്ചോട് നാട്ടുവെളിച്ചമായിരുന്നു. ബാബു ജോൺ, ഷീബ വിമൽ, ബിജു അരവിന്ദ്, ഷിബു ഗോപി, ഹരിമാഷ്, ജോർജ് ചേരിയൽ, അബ്ദുൽ സമദ്, പ്രേമൻ അമ്മണത്ത്, വേണുഗോപാൽ ആട്ടേപ്പറമ്പിൽ, ബിനു പത്മനാഭൻ, കുട്ടൻ തുടങ്ങിയ നാട്ടുവെളിച്ചം സംഘാംഗങ്ങളുടെ അസാമാന്യമായ പ്രവർത്തന മികവാണ് ഈ പ്രദർശനത്തെ ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചത്. കയ്യിൽ ചുറ്റികയും ചുറ്റികയ്ക്ക് കീഴെ അടകല്ലും, ഇതിനു രണ്ടിനുമിടയിൽ ഉലയിൽ ചുട്ടുപഴുത്ത സൂര്യമുഖമാർന്ന ലോഹത്തകിടുമായിരുന്നു. ലോഹത്തകിടിലേക്ക് പല ആയങ്ങളിലും ചുറ്റിക നിരന്തരം പതിച്ചുകൊണ്ടിരുന്നു. ഈ താളാത്മകമായ ബീറ്റുകൾ തീർക്കുന്ന ഉയർച്ച താഴ്ചകളിലാണ് ശില്പത്തിന് രൂപഭാവങ്ങൾ കൈവരുന്നത്. ചുറ്റികയും അടകല്ലും ഉലയും വെൽഡിംഗ് മെഷീനും കട്ടറും ചേർന്ന ഒരു ഓർക്കസ്ട്രേഷൻ തന്നെയാണ് സൃഷ്ടിച്ചത്. അതൊരു സിംഫണിയായിരുന്നു.
ആ മുഖരിതമായ നിർമ്മിതിയിൽ ശില്പം രൂപപ്പെട്ടു വന്നു. പലപ്പോഴും ചുറ്റികയുമായി ഷീറ്റ് മെറ്റലിനോട് യുദ്ധം ചെയ്യുന്ന പോരാളിയെ പോലെയായിരുന്നു ശെൽവരാജ്. ആയാസകരമായ അധ്വാനത്തിൻ്റെയും കടഞ്ഞെടുത്ത സർഗാത്മകതയുടെയും ലയവിന്യാസത്തിൽ ചുഴറ്റിയെറിയുന്ന ചുറ്റികപ്പാടുകളിൽ ശില്പത്തിൻ്റെ തീമുഖമാണ് ദൃശ്യപ്പെട്ടത്. നൈപുണ്യത്തിൻ്റെ കച്ചമുറുക്കി കലയുടെ എല്ലാ ചുവടുകളിലൂടെയുമുള്ള താളാത്മകമായ സൃഷ്ടിയുടെ താണ്ഡവമായിരുന്നു യഥാർത്ഥത്തിൽ. രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന നിർമ്മാണ വൈഭവം വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതുവരെ തുടർന്നു. ഇങ്ങനെ 46 ദിവസം ഒരനുഷ്ഠാനം പോലെ കൊണ്ടാടുകയായിരുന്നു.
ഒരു ചിത്രകാരൻ്റെ കയ്യിലെ ബ്രഷും പാലറ്റും പോലെയായിരുന്നു ആ കലാസൃഷ്ടാവിൻ്റെ കയ്യിലെ ചുറ്റികയും ഇരുമ്പു തകിടും. നൂറുകണക്കിന് സ്ക്വയർ ഫീറ്റിൽ നിവർന്നു കിടന്ന ഇരുമ്പു തകിടിനെ കീറി മുറിച്ചാണ് ചിസിലുകൾ നീങ്ങിയത്. കത്തിത്തീർന്ന വെൽഡിംഗ് റാഡുകൾ എണ്ണമറ്റതാണ്. ചക്കാട്ടിയിരുന്ന കാളയിൽ നിന്നും യന്ത്രത്തിലേക്കുള്ള ഒരു പരിണാമത്തിന്റെ കാളയാണ് ഈ കാള. ശില്പത്തെ സംബന്ധിക്കുന്ന ഏത് ചോദ്യം ഏത് സന്ദർഭത്തിലും നമുക്ക് ശില്പിയോട് ചോദിക്കാം. യുവ കവയത്രി ഹരിപ്രിയയെ പരിചയപ്പെടുത്താം. സ്ത്രീ അമ്മയാണ്, നന്മയാണ്, പ്രകൃതിയാണ്. കനൽ കത്തി നിൽക്കുന്ന ഒരു പെൺവഴിയിലൂടെയാണ് തീർച്ചയായും നമ്മുടെ ഹരിപ്രിയ കടന്നു വരുന്നത്. വൈകിട്ട് ഉന്മാദത്തിന് എന്ത്? പുകയോ പാനീയമോ പെണ്ണോ? പെണ്ണോ. ഒരു പക്ഷേ കേരളത്തിൽ ഷീറ്റ് മെറ്റലിൽ കൂറ്റൻ പോർട്രേറ്റുകൾ ചെയ്യുന്ന ഒരേ ഒരാളായിരിക്കും ശിൽപരാജ്. അദ്ദേഹത്തിൻ്റെ കലാനിർമ്മാണ രഹസ്യം തുറസ്സിലേക്ക് തുറന്നു വയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരുടെ നോട്ടം ശില്പം രൂപപ്പെട്ടു വരുന്ന ഓരോ അണുവിലേക്കും ചെന്നെത്തുകയുണ്ടായി. നമ്മുടെ ശില്പി ശിൽപരാജിൻ്റെ ശില്പനിർമ്മാണവും അതിൻ്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട എൻ്റെ 16-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ആർക്കും അതിലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഈ ശില്പനിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ് ശിൽപരാജിൻ്റെ മുമ്പിൽ. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 8 സെറ്റ് സംഭവം ശിൽപരാജിന് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഉറപ്പ് എനിക്കുണ്ട്. ശില്പമല്ലാത്തതെല്ലാം വെട്ടിക്കളയുന്നതിനു പകരം ശില്പമാകാൻ കഴിയുന്ന തകിട് തുണ്ടുകളെ കൂട്ടിയിണക്കുകയായിരുന്നു. അളന്നു മുറിച്ച കണക്കുകൂട്ടലുകളും അതീവ സൂക്ഷ്മതയും ആവശ്യപ്പെടുന്ന പണിയായിരുന്നു അത്. Thank you.
കൊനേരി ഹംപിയുടെ ക്ലാസിക്കൽ ചെസ് ബോർഡിലെ ജാഗ്രതാപൂർവമുള്ള കരുനീക്കം പോലെയാണ് തുണ്ട് തുണ്ടുകളാക്കിയ തകിടുകളെ ചേർത്ത് വച്ചത്. ഇരുമ്പു തകിടിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഈ കാളയുടെ ശില്പത്തിൽ ഒട്ടേറെ പൽചക്രങ്ങൾ കാണാം. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ അധ്വാനം പങ്കിട്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് ഉരുണ്ടു നീങ്ങിയത്. കാലപ്രവാഹത്തിൽ എല്ലാം യാന്ത്രികമായി എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ പൽചക്രങ്ങൾ. ടി കെ പത്മിനി തൻ്റെ ചിത്രങ്ങൾക്ക് ബ്രഷ് സ്ട്രോക്കുകൾ കൊണ്ട് കറുത്ത ഔട്ട്ലൈനുകൾ കൊടുത്ത് ഒതുക്കി നിർത്തിയതുപോലെ കാളയുടെ ഉടലിൻ്റെ അതിരുകളിൽ ഉടനീളം സൈക്കിൾ ചെയിൻ കയറി ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് മൃഗങ്ങളുടെ മേഞ്ഞു നടക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അവയെ കടുത്ത നിയന്ത്രണമുള്ള ഫാമുകളിലാക്കിയിരിക്കുകയാണ് എന്നതാണ്. പ്രെഡേറ്ററി സ്പീഷീസിലുള്ള ഇരപിടിയന്മാരായ മനുഷ്യരുടെ ആർത്തി പിടിച്ചുള്ള നോട്ടം അവയുടെ മാംസത്തിൽ മാത്രമാണ്. എവിടെ നിന്നാണ് സെൽവരാജിലേക്ക് ഈ സർഗാത്മക സൃഷ്ടി വൈഭവം ഒഴുകിയെത്തിയത്? കുട്ടിയായിരുന്നപ്പോൾ തന്നെ അച്ഛനോടൊപ്പം കൊല്ലപ്പുരയിലായിരുന്നു സദാസമയവും. കുട്ടിയായിരുന്നപ്പോൾ തന്നെ
അച്ഛനോടൊപ്പം കൊല്ലപ്പുരയിലായിരുന്നു സദാസമയവും. ആ കൊല്ലപ്പണി പെരുമയുടെ ഒരു ധാര ശെൽവരാജൻ്റെ ഡി എൻ എയിലേക്ക് ഊറി ഉറച്ചിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടിയ കൈയടക്കമാണ് കൂടുവിട്ട് കൂടുമാറുന്നതുപോലെ ചുറ്റികയിലേക്ക് ശെൽവരാജ് പകർന്നാട്ടം നടത്തുന്നത്. ഈ ശില്പസമുച്ചയത്തിൽ അദ്ദേഹം വിഭാവനം ചെയ്തത് ചക്കും ചക്കാട്ടുന്ന കാളയും അതിൻ്റെ തണ്ടിലിരുന്ന് വികൃതിക്കുട്ടിയായ ടോട്ടോച്ചാനെ പോലെ പ്രകൃതിയോട് സല്ലപിച്ചുകൊണ്ട് പുസ്തകം വായിക്കുന്ന പെൺകുട്ടിയും കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷിയും ഉറഞ്ഞുപോയ മരച്ചക്കിലെ പൊത്തിൽ കൂടിയിരിക്കുന്ന പാമ്പും പടർന്നു കയറിയിട്ടുള്ള കാട്ടുവള്ളി പടർപ്പുകളുമാണ്. പെൺകുട്ടിയെ തീണ്ടാനായി ഇഴഞ്ഞെത്തുന്ന പാമ്പ് ഏത് നിമിഷവും സമൂഹത്തിൽ നിന്ന് അരക്ഷിതമായൊരിടം ഉണ്ടായേക്കാം എന്നുള്ള ആപൽ സൂചനയാണ്. അച്ഛൻ്റെ ആലയിലെ ആർട്ടിസാനിൽ നിന്നും ആർട്ടിസ്റ്റായി ശില്പകലാ ലോകത്തേക്ക് നടന്നെടുത്തത് ദത്തൻ മാഷിലേക്കായിരുന്നു. അവിടെ അവർ രണ്ടുപേരും പരസ്പരം ഗുരുവും ശിഷ്യനുമായിരുന്നു. അവിടെ വെച്ചാണ് ശില്പദൃഷ്ടി കൂടുതൽ തിളക്കമാറുന്നത്. ആ കണ്ണുകൾ ഒരു ജൈവസത്തയ്ക്കപ്പുറം സാംസ്കാരിക നിർമ്മിതിയും കൂടിയായി മാറുകയായിരുന്നു. ഏകദേശം 47 ദിവസമായി ഇതിവിടെ തുടങ്ങിയിട്ട് ഇന്ന് അതിൻ്റെ സമാപനം. തികച്ചും സെൽവരാജൻ്റെ മാത്രം ഒരു പ്രദർശനമാണ്. പൊതുസ്ഥലത്തൊരു ശില്പം ഇരുന്നാൽ മാത്രമാണ് ആ ശില്പിയെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു അടയാളമേ മാറുള്ളൂ. ഒരു കല്ലിനകത്ത് ഒരു ശില്പമുണ്ടെന്ന് ഒരു കല്ലാശാലിക്ക് ആ കല്ല് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഓരോ കാഴ്ചകളും നമ്മളുടെ മനസ്സിലും നമ്മളുടെ ബുദ്ധിയിലും അത്ഭുതങ്ങളും ആശ്ചര്യവും ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഈ ശില്പത്തിന് നമ്മൾ അത്രയും ഒരു വണ്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കൺസീവ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഒരു തകരപ്പെട്ടി ഉണ്ടാക്കുന്നാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇതൊരു വിസ്മയമാണ്. നല്ല ക്രിയേറ്റീവ് വർക്കുകൾ, നല്ല സിനിമകൾ, നല്ല പുസ്തകങ്ങൾ, നല്ല ജീവിതങ്ങളൊക്കെ തീർച്ചയായും പുനരാവിഷ്കരിക്കേണ്ടതും പുനർവായിക്കപ്പെടേണ്ടതും പുനർനിർമ്മിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ളതാണ് സത്യം. നമ്മളുടെ സ്പന്ദനങ്ങൾക്ക് ഉന്മേഷം തരുന്ന പ്രവർത്തനമാണ് കല. നമ്മൾ മറ്റെന്ത് തൊഴിൽ വ്യാപൃതരായാലും അത് കേൾക്കുക, കാണുക, അതിനെ ആസ്വദിക്കുക. എനിക്ക് സെൽവനോട് സന്തോഷം നിറഞ്ഞ അസൂയയാണ്. ഇനി എൻ്റെ എല്ലാ പ്രോജക്റ്റുകളിലും എപ്പോഴും സെൽവനോടുള്ള അസൂയയും സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ടാകും. ഈ ശില്പം ലോകം അറിയട്ടെ, ലോകം കാണട്ടെ, അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തും നാട്ടു വെളിച്ചത്തിനും ഉണ്ടാവട്ടെ. നാട്ടു വെളിച്ചം ഒരു സത്യമായ പ്രകാശമായി മാറട്ടെ. വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കി
പ്രശസ്ത ശില്പി കെ എസ് രാധാകൃഷ്ണൻ്റെ ശില്പകഥാപാത്രങ്ങളായ മസൂയി മയ്യ എന്നതുപോലെ മാണിക്യൻ മല്ലിക എന്ന രണ്ട് കഥാപാത്രങ്ങളെ ശില്പലോകത്ത് കെ എസ് ശെൽവരാജനും സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. ഇരുമ്പിൻ്റെ അതിസൂക്ഷ്മ അയിരുകളിലേക്ക് ചുറ്റിക പ്രയോഗിക്കാനുള്ള പാടവം, ഏതു വിളിപ്പുറത്തും വന്നു നിൽക്കുന്ന ലോഹഭൂതം എന്ന അടിമയെ സൃഷ്ടിച്ചിരിക്കുന്നു.